നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് മൂളിയാണ് അപ്പം ഇടിയപ്പം പൂരി ചപ്പാത്തി എന്തിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് സിമ്പിളാണ് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മീൻ ആവശ്യമുള്ളതിനനുസരിച്ച് വേണം നമ്മൾ മസാലകൾ എടുക്കാൻ അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂണോളം ക്രഷ് ചെയ്ത കുരുമുളകാണ് ഇട്ടെടു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നാരങ്ങയുടെ പകുതിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ മീൻ കുറച്ചും കൂടെ കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടെ മസാല കൂടുതലെടുക്കാം കുരുമുളക് പൊടിയും അധികം പൊടിഞ്ഞു പോകരുത് ക്രഷ് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇനി ഓരോ മീനും മസാല തിരുമ്മി ഇതുപോലെ മസാല തിരുമ്മി നമുക്ക് അരമണിക്കൂറ് മാറ്റി വയ്ക്കാവുന്നതാണ് ഞാൻ മീനാണ് എടുത്തിരിക്കുന്നത് ഞാൻ അര കിലോ മീനാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ എല്ലാ മീനും ഞാൻ മസാല തിരുമ്മി ഒരു അരമണിക്കൂറ് മാറ്റി വെച്ചു അരമണിക്കൂർ കൂടുതൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അരമണിക്കൂറായതുകൊണ്ട് ഞാൻ പുറത്താണ് വെച്ചിരിക്കുന്നത് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് വെളിച്ചെണ്ണയിലൊക്കെ തയ്യാറാക്കുമ്പോഴാണ് ഫ്രഷ് മോളിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി മസാല തിരുമ്മി വെച്ച ഓരോ മീനും അങ്ങ് വെച്ച് കൊടുക്കുവാണ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെച്ച് കൊടുക്കുവാണ് ഒരുപാട് മൊരിഞ്ഞു പോകരുത് എന്നാൽ അത്യാവശ്യം വെന്ത രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ മൂന്ന് മീനാണ് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ പാൻ്റെ വലിപ്പം അനുസരിച്ച് മീനിൻ്റെ അളവ് നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ് എന്നാൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം തീ നന്നായി തന്നെ കൂട്ടി വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീനൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഞാൻ പാത്രത്തിലേക്ക് മാറ്റുവാണ് വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റിയുമാണ് തയ്യാറാക്കാനായിട്ട് എനിക്കിനി രണ്ട് മീൻ കഷ്ടം കൂടെ ഉണ്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതേ പാനിലേക്ക് തന്നെ ഞാൻ വീണ്ടും വെച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയാണ് ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഇതിനുള്ള മസാലകൾ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതേ എണ്ണ തന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് വലിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുവാണ് മൂന്നാല് ഗ്രാമ്പൂ നാല് അഞ്ച് കഷ്ണത്തോളം ഏലക്ക ഇനി കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങ് ഇട്ട് കൊടുക്കുവാണ് അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുവാണ് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മൾ വേറെ എരിവൊന്നും മസാലകളൊന്നും ചേർക്കാത്തത് കൊണ്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വന്നോട്ടെ ഇനി എല്ലാം ഒന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുവാണ് കറിവേപ്പിലൊക്കെ നല്ലപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിഷമുളയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി അതിലേക്ക് ഞാൻ ഒരു ചെറിയ സവോള നീളത്തിലരിഞ്ഞത് അങ്ങോട്ട് കൊടുക്കുവാണ് ഒരുപാട് സവോളയുടെ ഒന്നും ആവശ്യമില്ല വലിയ സവോളയാണെങ്കിൽ ഒന്നിൻ്റെ പകുതി എടുത്താൽ മതി ഞാനൊരു ചെറുതാണ് എടുത്തിരിക്കുന്നത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങിട്ട് കൊടുക്കാം സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനതിലേക്ക് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി അങ്ങട്ട് കൊടുക്കുവാണ് അതുപോലെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുവാണ് ഇനി തീ മസാലപ്പൊടികളിട്ട് ഇടുമ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം അല്ലെങ്കിൽ മസാലകളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാലല്ല രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുവാണ് ഇനി തീ ഒന്ന് നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ സമയം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് ൊടുക്കാവുന്നതാണ് ഇനി ഈ പാലൊക്കെ നന്നായിട്ട് തേങ്ങാപ്പാൽ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കുവാണ് മീൻ നല്ലപോലെ ഒരു ഫ്രൈ ചെയ്ത് കിട്ടുവാണെങ്കിൽ ഒരിക്കലും മീൻ പൊടിഞ്ഞു പോകരുത് ഫിഷ് മോളിക്കകത്ത് തയ്യാറാക്കുമ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീൻ പൊടിഞ്ഞു പോവാതെ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി എല്ലാം നന്നായിട്ടൊന്നും തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു തക്കാളി വട്ടത്തിലരിഞ്ഞത് അങ്ങ് ഇട്ട് കൊടുക്കുവാണ് ഒരു ചെറിയ തക്കാളി മതിയാവും ഇനി ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരുപാട് തീ കൂട്ടി കൊടുക്കണ്ട തേങ്ങാപ്പാൽ പെട്ടെന്ന് വറ്റിപ്പോവും ഇനി കറിയൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുവാണ് ഇനി ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീൻ്റെ മുകളിൽ സ്പൂണ് തോട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ഇളക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം ഇനി കട്ടി തേങ്ങാപ്പാലം അങ്ങ് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തിളക്കരുത് തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായാലും മതി ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുവാണ് കടുകൊന്നും തിളിക്കാത്തത് കൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുവാണ് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഞാൻ ചട്ടിയിലാണിട്ട് വട്ടം ചുറ്റിക്കുവാണ് ചെയ്തത് വിഷ്മോളി തയ്യാറായിട്ടുണ്ട് സ്റ്റൗ അങ്ങ് ഓഫ് ആക്കി കൊടുക്കുവാണ് ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ഈസ്റ്റർ ക്രിസ്മസ് അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഒരു സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണ് ഫിഷ് മോളി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം